ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് മീ ആദി. ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണ് നോക്കാൻ പോകുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഗീ മൈസൂർ പാക്ക്. നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ കിട്ടുന്നത് പോലത്തെ ഗീ മൈസൂർ പാക്കാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിനാവശ്യമായ സാധനം ആദ്യം ഒരു കപ്പ്, ഈ ഒരു കപ്പിനാണ് ഞാനെല്ലാം മെഷർ ചെയ്തേക്കുന്നത്. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ആ കപ്പിൽ തന്നെ, എല്ലാം സെയിം ആയിട്ടുള്ളൊരു കപ്പിൽ തന്നെ എടുക്കണം. ഏത് കപ്പായാലും കുഴപ്പമില്ല. ഈ ഒരു കപ്പിന് കടലമാവ്, ഒരു കപ്പ് കടലമാവ്, അതേ സെയിം ഒരു കപ്പ് തന്നെയാണ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം ആ വൺ കപ്പിൻ്റെ ഒന്നര കപ്പ് ഈ ഒരു കപ്പും പിന്നെ ഒരു അര കപ്പിൻ്റെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് നെയ്യ്, ഇപ്പം കടയിൽ കിട്ടുന്നത് കംപ്ലീറ്റ് നെയ്യ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ പാതി പാതി മുക്കാൽ കപ്പ് നെയ്യും മുക്കാൽ കപ്പ് എണ്ണയും ഒഴിക്കാം. ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരത്തില്ല, സെയിം തന്നെയായിരിക്കും. നെയ്യ് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാം. ഇതിൻ്റെ ഒന്നര കപ്പ് നെയ്യ്, പിന്നെ ഒരു കാൽ കപ്പ് മാത്രം വെള്ളം, കാൽ കപ്പ് വെള്ളം. ആവശ്യമായ സാധനങ്ങൾ ഒന്നും കൂടെ പറയാം. ഒരു കപ്പ് കടലമാവ്, ഒരു കപ്പ് സെയിം റേഷ്യോ, ഒരു കപ്പ് പഞ്ചസാര, ഒന്നര കപ്പ് നെയ്യ്, കാൽ കപ്പ് വെള്ളം. ഇത്രയും മാത്രമാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു പ്ലേറ്റ്, ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള പ്ലേറ്റ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പാണ് ഒരു പ്ലേറ്റ് ഉള്ളത്. ആ റൗണ്ട് ഷേപ്പ് പ്ലേറ്റിൽ കുറച്ച് നെയ്യ് വീഴ്ത്തി ഗ്രീസ് ചെയ്ത് വെക്കണം കംപ്ലീറ്റ്. നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മിക്സ്ചർ ഇതിനകത്തായിരിക്കും ഒഴിക്കുന്നത്. സോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ആദ്യമേ ചെയ്ത് വെക്കണം. അത് മറക്കരുത്, ആദ്യമേ ഈ പ്ലേറ്റ് ഗ്രീസ് ചെയ്ത് വെക്കണം, കംപ്ലീറ്റ് സ്ഥലത്തും ഗ്രീസ് ചെയ്ത് വെക്കണം. ഒരു പാത്രത്തിനകത്ത് നമ്മൾ നെയ്യ് ഉരുക്കിയേക്കാം, എന്നുവെച്ചാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയല്ലേ, അത് നമുക്കൊരു ലിക്വിഡ് ഫോം കൺസിസ്റ്റൻസി കൊണ്ടുവരാനായിട്ട് ഉരുക്കിയേക്കാം. ഓക്കെ, ഇനി ഒരു കടായിൽ ഇത് മാറ്റി വെച്ചേക്കാം. ഒരു കടായിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടലമാവ് വറുക്കാം. എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട, പ്ലെയിൻ കടായിനകത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടലമാവ് വറുക്കാം. ജസ്റ്റ് ഒരു ചെറുതായിട്ട് വറുത്താൽ മതി, ഒരു മണം വരും, ആ ഒരു അത്രയും നേരം മാത്രം വറുത്താൽ മതി. ഒരു മിനിറ്റോളം വറുത്താൽ മാത്രം മതിയാവും. സിമ്മിനകത്ത് വെച്ചിട്ട് തന്നെ മതി, ഒരു മിനിറ്റിനകം തന്നെ ഇത് വറുത്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് റോസ്റ്റാൽ മതി, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. മതിയാവും, ഇത്രയേ ഉള്ളൂ വറുക്കാനായിട്ട്. ഇനി നമ്മളൊരു ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരിപ്പിനകത്ത് ഇതിട്ട് അരിച്ചെടുക്കണം, കംപ്ലീറ്റ് അരിച്ചെടുക്കണം. എന്തെങ്കിലും ചെറിയ തരി എന്തെങ്കിലും ഉണ്ടായാൽ അത് മാറാനായിട്ട് അരിച്ചെടുക്കണം. കടലമാവ് ഞാനിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അരിപ്പിലിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യ് ഉണ്ടാക്കിയില്ലേ, അതേ പാത്രത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്യാം. ഈ മാവെല്ലാം ഇതിനകത്തോട്ട് തട്ടുകയാണ്. മിക്സ് ഒരു ലിക്വിഡ് പരുവത്തിൽ ഇതാക്കി വെക്കണം. ഏതാണ്ട് ഒരു അര കപ്പോളം നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ലിക്വിഡാക്കി, കട്ടിയൊന്നും ഇല്ലാതേക്ക് ഇത് നല്ല ലിക്വിഡായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ചൂടൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇത് ഒരു പാത്രത്തിനകത്ത് നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. മിക്സ് ചെയ്ത് വെക്കണം.
റെഡിയാക്കി വെച്ചേക്കണം ഈ കുറച്ചും കൂടെ നെയ്യ്. മുരുക്കി വെച്ചേക്കുന്ന നെയ്യാണ് ഒഴിക്കുന്നത്. മതി മതി മതി. ലിക്വിഡായിട്ട് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് വെക്കാം, ചെയ്ത് വെക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കര ലായനി ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ എടുത്ത അതേ കടായി തന്നെ ഒരു കപ്പ് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പഞ്ചസാര, കാൽ കപ്പ് വെള്ളം. ഇതിന് ഇത് ഉരുകി ഒരു കമ്പി ഒരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും, ഒരു കമ്പിയുടെ സ്ട്രിംഗ് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഇപ്പം നമ്മൾ അലിയിച്ച് വെച്ചേക്കുന്ന ഇത് നമ്മൾ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ്. അത് അത് മാത്രം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര കംപ്ലീറ്റ് അലിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം കൺസിസ്റ്റൻസി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വന്നിട്ട് ഒരു ഏതാണ്ട് കാണാമോ കാണാമോ അല്ല ഒരു വൺ സ്ട്രിംഗ് അത്രേ ഉള്ളൂ. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് സിം ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു നൂല് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കൺസിസ്റ്റൻസി. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ ലാച്ച് ചെയ്യുന്നത് അതിനകത്തോട്ട് പയ്യെ പയ്യെ ഒഴിച്ചു കൊടുക്കാം. അരമണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമ്മളിപ്പം കുറച്ച് ഒന്ന് അതൊന്ന് നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്ന നെയ്യ് അത്രയും ആ മാവ് അങ്ങനെ അബ്സോർബ് ആവും. അപ്പോൾ കണ്ടോ നെയ്യുടെ ഒരു അംശം പോലും കാണുന്നില്ല. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ച നെയ്യ് കംപ്ലീറ്റ് അത് പിന്നെയും ഈ മാവ് അബ്സോർബ് ചെയ്യും. ഈ ഒരു മെഷർമെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് നല്ല ശ്രീകൃഷ്ണ അതേ ടേസ്റ്റിലും അതേപോലത്തെ ആ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് നെയ്യ് അബ്സോർബ് ആയതിനു ശേഷം ബാക്കിയുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ കൊടുക്കാം.
കംപ്ലീറ്റ് നെയ്യും പോയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നെയ്യ് ഒഴിക്കാം. ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു. ഓരോ പ്രാവശ്യമായിട്ട് തന്നെ നമുക്ക് നെയ്യ് അതിനകത്തേക്ക് ഒഴിക്കണം. സിമ്മിൽ വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായി പോകും. സിമ്മിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഒഴിച്ച നെയ്യും കംപ്ലീറ്റ് അബ്സോർബ് ആയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യും കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് അബ്സോർബ് ആവും. കംപ്ലീറ്റ് നേരത്തെ പോലെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലേറ്റിലേക്ക് നമുക്ക് ഒഴിക്കാം. സോ ഇത് അടുത്തന്നെ വെച്ചേക്കണം പ്ലേറ്റിലേക്ക്, അത് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഇനി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആറ് സെറ്റ് ആകാനായിട്ട് സമയം കൊടുക്കും. ഹാഫ് ആൻ അവർ തൊട്ട് വൺ അവർ വരെ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോഴായിരിക്കും എടുക്കുമ്പോഴത്തേക്ക് ഈസി ആവുന്നത്. അതിനുശേഷം ഒരു 1 മണിക്കൂറിന് ശേഷം പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് റെഡിയാവും. കംപ്ലീറ്റ് അത് ആറണം, ആ ഒരു ടൈമിംഗ് നമ്മളതിന് പ്രൊവൈഡ് ചെയ്യണം. ഒരു 20 മിനിറ്റ്സിന് ശേഷം ഇത് നമുക്ക് പീസ് ചെയ്യാം. 20 മിനിറ്റ്സ് ആയി, നമ്മളിപ്പോൾ ഇതിനെ പീസ് ചെയ്തേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് വെച്ചേക്കാം. നമ്മളൊരു കത്തിയിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്, അത് വേണം നമ്മളിട്ട് പീസ് ചെയ്യാനായിട്ട്. ഒത്തിരി ആറിക്കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പാടാകും, അതുകൊണ്ട് ഒരു 15 മിനിറ്റ്സ്. നമുക്ക് ഷേപ്പ് അല്ലല്ലോ പ്രധാനം, ടേസ്റ്റ് അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണത്. എനിക്ക് ഇവിടെ കൺട്രോൾ കിട്ടണില്ല. എനിക്ക് വേണ്ടി തന്നെ വരണം, പുറത്ത് ചാടി വന്ന് ഞാൻ ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിക്കും കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. ചേച്ചിക്ക് കൺട്രോൾ ഇല്ലാതെ നിൽക്കുകയാണ്. ചേച്ചിക്കകത്ത് വെച്ചു, വായിക്കകത്ത് വെച്ചു, വായിലിട്ട് അലിഞ്ഞു. അടിപൊളിയാണെന്ന്, യമ്മി ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞ് ചേച്ചി കമൻറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതിനി ഒരു ഇതിൻ്റെ ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് പീസ് ചെയ്തല്ലോ, ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം. ഇപ്പം തന്നെ ഇളകി വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ആക്രാന്തം പാടില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടിയിൽ ആറിയിട്ടില്ല, ചൂടുണ്ട്. പ്ലേറ്റിൻ്റെ മുകൾ ഭാഗം മാത്രമേ ആറിയിട്ടുള്ളൂ, താഴെ ആറിയിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആയി, ഇപ്പം നമുക്ക് അത് ആ പീസ് ചെയ്തതെന്നെല്ലാം നമുക്ക് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് തെന്നി കൊടുത്താൽ മതി, അത് വരും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. മധുരം കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് ഇടാം. ഇതിപ്പം കറക്റ്റ്, എനിക്ക് കറക്റ്റാണ്, ഞാൻ അത്ര മധുരം കൂട്ടുന്ന ആളല്ല, അതുകൊണ്ട് 1 കപ്പായിട്ടേക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ ഇടാം. അങ്ങനെ നമ്മുടെ ഗീ മൈസൂർ പാക്ക് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ, അതിന് മുന്നേ ആയിട്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിത്ത് മീ ആദ്യം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.